രാജധാനി ഫർണിച്ചർ സമ്മാന പെരുമഴ ഫർണിച്ചർ ഫെസ്റ്റ് 2022 ഓരോ പർച്ചേസിനുമൊപ്പം ലഭിക്കുന്ന കൂപ്പൺ നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനം മാരുതി ആൾട്ടോ 800 രണ്ടാം സമ്മാനം അഞ്ചു പേർക്ക് ഹോണ്ട ആക്ടിവ 500-ൽ പരം മറ്റനേകം സമ്മാനങ്ങളും ഈ ഷോപ്പിംഗ് ഫെസ്റ്റിവൽ ജനുവരി 1 മുതൽ ഏപ്രിൽ 15 വരെ നിലമ്പൂർ മണ്ഡലത്തിൽ ജൽജീവൻ മിഷൻ സമഗ്ര കുടിവെള്ള പദ്ധതിയുമായി ബന്ധപ്പെട്ട് പി വി അൻവർ എംഎൽഎയുടെ നേതൃത്വത്തിൽ അവലോകന യോഗം ചേർന്നു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സഹകരണത്തോടെ നടപ്പാക്കുന്ന പദ്ധതിയുടെ ഒന്നാം ഘട്ടം 2024-ഓടെ പൂർത്തീകരിക്കുമെന്നും എംഎൽഎ പറഞ്ഞു. പദ്ധതികൾക്ക് ജലജീവൻ മിഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി സംസ്ഥാന ജലവിഭവ വകുപ്പ് ഭരണാനുമതി നൽകിയിട്ടുണ്ട്. നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ രണ്ട് കുടിവെള്ള പദ്ധതികൾക്കായി 791.77 കോടി രൂപയാണ് അനുവദിച്ചിരിക്കുന്നത്. എടക്കര ചുങ്കത്ര വഴിക്കടവ് പോത്തുകൾ പഞ്ചായത്തുകൾക്കായി 429.47 കോടി രൂപയുടെ പദ്ധതിയും കരുളായി മൂത്തേടം അമരമ്പലം ചോക്കാട് ഗ്രാമപഞ്ചായത്തുകളിലേക്കുള്ള സമഗ്ര കുടിവെള്ള പദ്ധതിക്ക് 362.30 കോടി രൂപയും അനുവദിച്ചിട്ടുണ്ട്. 2053 വരെയുള്ള 30 വർഷത്തേക്കുള്ള ജനസംഖ്യാ വർധനവ് കണക്കിലെടുത്ത് അന്നത്തെ ഗാർഹിക ആവശ്യങ്ങൾ നിറവേറ്റാൻ ഉതകുന്ന തരത്തിലാണ് പദ്ധതി തയ്യാറാക്കിയിട്ടുള്ളത്. കേരളത്തിലെ ഇപ്പോഴും ഒരുപാട് പ്രദേശങ്ങളിലെ കുടിവെള്ള പ്രശ്നം വേനൽക്കാലത്ത് വളരെ രൂക്ഷമാണ്. എല്ലാ വീടുകളിലും കുടിവെള്ളം എത്തിച്ചു കൊടുക്കുക എന്ന സർക്കാരിൻ്റെ സംസ്ഥാന സർക്കാരിൻ്റെയും കേന്ദ്ര സർക്കാരിൻ്റെയും സംയുക്ത ആലോചനയുടെ ഭാഗമായിട്ടാണ് ഈ ജലജീവൻ പദ്ധതി രൂപം നൽകിയിട്ടുള്ളത്. അതിൽ നിലമ്പൂരിലെ മുഴുവൻ 7 പഞ്ചായത്തും ചോക്കാട് പഞ്ചായത്തിനെ കണ്ടൂർ നിയോജകമണ്ഡലം ചോക്കാട് പഞ്ചായത്തിനെ ഉൾപ്പെടുത്തിക്കൊണ്ട് 2 പദ്ധതികളാണ് ഇവിടെ നടപ്പിലാവുക. ഒന്ന് 420 കോടി രൂപയുടെ പദ്ധതി ഒരു ഭാഗത്തും 376 കോടി രൂപ കേരളായി ഭാഗവും തിരിച്ചുള്ള കണക്കെല്ലാം കിട്ടിയിട്ടുണ്ട്. എന്തായാലും ഏകദേശം 900 കോടി രൂപയാണ് ഈ പദ്ധതിക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ഏകദേശം വിഭാവനം ചെയ്തിട്ടുള്ളത്. 860 കോടി രൂപയ്ക്കുള്ള അഡ്മിനിസ്ട്രേഷൻ സാങ്ഷനാണ്. പദ്ധതി പ്രദേശത്തെ മുഴുവൻ ജനങ്ങൾക്കും ശുദ്ധീകരിച്ച ജലവിതരണം നടപ്പാക്കും. ആളോഹരി പ്രതിദിനം 100 ലിറ്റർ പ്രകാരം ഗാർഹിക കുടിവെള്ള ടാപ്പ് കണക്ഷൻ നൽകുന്ന തരത്തിലാണ് പദ്ധതി വിഭാവനം ചെയ്തിട്ടുള്ളത്. എടക്കര പഞ്ചായത്തിൽ 5395 പുതിയ ഗാർഹിക കണക്ഷനുകൾ സ്ഥാപിക്കും. വഴിക്കടു പഞ്ചായത്തിൽ 5603, ചുങ്കത്ര പഞ്ചായത്തിൽ 6099, പോത്തുകല്ല് പഞ്ചായത്തിൽ 2218 പുതിയ ഗാർഹിക കണക്ഷനുകൾ സ്ഥാപിക്കും. കരുളായി പഞ്ചായത്തിൽ 5175, മൂത്തേടം പഞ്ചായത്തിൽ 4503, അമരമ്പലം പഞ്ചായത്തിൽ 5452 എന്നിങ്ങനെ പുതിയ ഗാർഹിക കണക്ഷനുകൾ അനുവദിക്കും. പദ്ധതിക്ക് ആവശ്യമായ സ്ഥലം തദ്ദേശ സ്ഥാപനങ്ങൾ കണ്ടെത്തണം. ഇതുമായി ബന്ധപ്പെട്ട് എംഎൽഎയുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പവല്ലി അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്തംഗം ഷെറാണ റോയ്, നിലമ്പൂർ നഗരസഭാ അധ്യക്ഷൻ മാട്ടുമോൾ സലീം, അമരമ്പലം പഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ലിക്കൽ ഹുസൈൻ, മൂത്തേടം പഞ്ചായത്ത് പ്രസിഡന്റ് പി ഉസ്മാൻ, വഴിക്കടവ് പഞ്ചായത്ത് പ്രസിഡന്റ് തങ്കമ്മ നെടുമ്പാടി, എടക്കര പഞ്ചായത്ത് പ്രസിഡന്റ് ഒ ടി ജെയിംസ്, പോത്തുകല്ല് പഞ്ചായത്ത് പ്രസിഡന്റ് വിദ്യാരാജൻ, ചുങ്കത്ര പഞ്ചായത്ത് പ്രസിഡന്റ് വത്സമ സെബാസ്റ്റ്യൻ, ചോക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് ചൂരപ്പിലാൻ ഷൌക്കത്ത്, വാട്ടർ അതോറിറ്റി പ്രൊജക്ട് സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ പ്രസാദ് തുടങ്ങിയവർ സംസാരിച്ചു. കരളായി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി സുരേഷ്, വാട്ടർ അതോറിറ്റി പ്രൊജക്ട് സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ, പഞ്ചായത്ത് സെക്രട്ടറിമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ.